ലോക്ഡൌൺ കാലത്ത് ഷാപ്പുകൾ അടച്ചുപൂട്ടിയതോടെ വരുമാനമില്ലാതായിരിക്കുകയാണ് ഷാപ്പ് ഉടമകളും ജീവനക്കാരും. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സീസൺ കച്ചവടം. പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കള്ള വ്യവസായത്തിന് കോവിഡ് പ്രതിസന്ധി കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഷാപ്പുകൾ അടച്ചതോടെ ചെത്തുതൊഴിലാളികൾ മാത്രമല്ല ഷാപ്പുടമകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സീസൺ കച്ചവടം. ഈ രണ്ട് മാസങ്ങളിലെ വരുമാനം കൊണ്ടാണ് ജീവനക്കാർക്ക് ഓണക്കാല ബോണസ് ഉൾപ്പെടെ നൽകുന്നത്. ഒരു ഷാപ്പിൽ 10 മുതൽ 15 വരെ ജീവനക്കാർ ഉണ്ടാകും. ഇതിൽ ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ളവർക്ക് മാത്രമാണ് സർക്കാരിന്റെ ധനസഹായം ലഭിച്ചത്. മറ്റുള്ളവർക്ക് നാമമാത്രമായ സഹായം മാത്രമാണ് ലഭിക്കുന്നത്. കച്ചവടം നടക്കാത്തതിനാൽ ജീവനക്കാരെ സഹായിക്കാൻ പോലും ഷാപ്പുടമകൾക്ക് കഴിയുന്നില്ലെന്നാണ് വാസ്തവം. കാഞ്ഞിരപ്പള്ളി താലൂക്കിന് കീഴിൽ 60 ഷാപ്പുകളാണുള്ളത്. നിയന്ത്രണം പാലിച്ച് ഷാപ്പുകൾ തുറക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് താലൂക്ക് സെക്രട്ടറി പി ആർ ചെല്ലപ്പൻ പറയുന്നു. ഷാപ്പ് കഴിഞ്ഞ 24-ാം തീയതി മുതൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു. തൊഴിലാളികൾക്ക് ജീവിതമാർഗ്ഗം മറ്റു യാതൊന്നുമില്ല. ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ആളുകൾക്ക് മാത്രം ഒരു 10,000 രൂപ വീതം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഈ ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ആളുകൾ വളരെ കുറവാണ്. ഒരു 15 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു കള്ളിഷാപ്പിൽ 6, 7, 8 ആളുകളായിരിക്കും ഇതിനകത്ത് ക്ഷേമനിധിയിൽ അംഗത്വമായിട്ടുള്ള ആളുകൾ. ബാക്കിയുള്ള മാനേജ്മെൻറ്റ് സ്റ്റാഫ് ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ തന്നെ വേറെ യാതൊരു വരുമാനവും ഇല്ലാതെ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ഈ കള്ളിഷാപ്പുകൾ എങ്ങനെ ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ ഗവൺമെൻറ് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ളൊരു അനുവാദം തരികയാണെങ്കിൽ മാത്രമേ ഇവരുടെയൊക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മേഖലയുടെ പുനരുജ്ജീവനത്തിനും സർക്കാരിൻ്റെ സഹായം ലഭിക്കണമെന്നും ആവശ്യം ഉയർന്നു കഴിഞ്ഞു. നമുക്കിത് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു അനുവാദം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തൊഴിലാളികൾക്ക് തുടർന്ന് നിലവിലുള്ള കൊലകൾ പണിതെടുക്കാനും കള്ളിഷാപ്പിലെ ന്യായമായി കള്ളുൽപാദനം ഉണ്ടാകുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തൊരു അവസ്ഥ എത്തും കാര്യങ്ങൾ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഗവൺമെൻറ് ഭാഗത്തു നിന്നെങ്കിലും ന്യായമായ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.